ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. ഇതുവരെ ഗ്രീഷ്മയുടെ പിതാവ് കാണാമറയത്തായിരുന്നു. ഗ്രീഷ്മയുടെ പിതാവിന് പല കാര്യങ്ങളും അറിയാമെന്ന് ചോദ്യം ചെയ്തതിൽ ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കി. ഇതോടുകൂടിയാണ് അവളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ചെന്നൈയിലെ 5-സ്റ്റാർ ഹോട്ടലിലെ മാനേജറാണ് ഗ്രീഷ്മയുടെ പിതാവ്. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ പിതാവിനെ കാര്യമായ പങ്കുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് വിചാരിക്കുന്നത്. നിലവിൽ അമ്മയും ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. അമ്മയ്ക്കും അമ്മാവനും ഈ കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. പക്ഷേ ഗ്രീഷ്മയുടെ പിതാവിനെ ഇതുവരേക്കും അറസ്റ്റ് ചെയ്തിരുന്നില്ല. ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. എന്നാൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഗ്രീഷ്മയുടെ പിതാവിന് പല കാര്യങ്ങളും അറിയാമായിരുന്നുവെന്നും പല പ്രാവശ്യം അദ്ദേഹം ഇടപെട്ട് ഷാരോൺ രാജിനെ വിലക്കിയിട്ടുണ്ടെന്നും ഒക്കെ പോലീസ് കണ്ടെത്തി. മാത്രമല്ല മകളുടെ വഴിവിട്ട പോക്കിനെപ്പറ്റി അദ്ദേഹത്തിന് കൃത്യമായ സൂചന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഷാരോൺ രാജിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഗ്രീഷ്മയുടെ പിതാവും അമ്മാവന്മാരും. അമ്മാവൻ നിർമ്മലാണ് ഈ കൊലയുടെ എന്താ പറയുക, ഈ കൊലയ്ക്ക് ചുക്കാൻ പിടിച്ചത് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കീടനാശിനി ഗ്രീഷ്മയുടെ വീട്ടിൽ എത്തിക്കുക, കീടനാശിനി കലക്കിയ കഷായം കൊടുത്ത് ഷാരോൺ രാജിനെ കൊല്ലുക, ഇതൊക്കെ ഗ്രീഷ്മ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പോലീസിന്. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലിനും ഈ കേസിൽ കൃത്യമായ റോളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പോലീസ്. ഇപ്പോൾ ഇതാ ഗ്രീഷ്മയുടെ പിതാവിനും ഈ കേസിൽ റോളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. എല്ലാം അണിയറയിൽ നിന്ന് എല്ലാം നിയന്ത്രിച്ചത് ഗ്രീഷ്മയുടെ പിതാവാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. 9 ദിവസം ഗ്രീഷ്മയുടെ പിതാവ് ഈ ഗ്രീഷ്മ കഷായം ഇദ്ദേഹത്തിന് കൊടുത്ത ഷാരോണിന് കൊടുത്ത ദിവസം ഗ്രീഷ്മയുടെ പിതാവ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗ്രീഷ്മയുടെ മാതാവും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലും ഒക്കെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് തങ്ങൾ വീടിന് പുറത്ത് പോയി, ഒരുപാട് ദൂരെ പുറപ്പോയി എന്നൊക്കെയാണ്. പക്ഷേ അതല്ല എന്ന് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഇവർ രണ്ടുപേരും വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ഷാരോണിനെ വിളിച്ചു വരുത്തി ഒരു ചതിയൊരുക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഗ്രീഷ്മയും ചേർന്ന് ചെയ്തത്. അമ്മയെയും അമ്മാവനെയും രക്ഷിക്കാൻ ഗ്രീഷ്മ പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഗ്രീഷ്മ താൻ മാത്രം കുറ്റം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അങ്ങനെയല്ല, ആ കുടുംബത്തിന് മൊത്തം ഇതിൽ പങ്കുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോവുകയാണ്. എന്തായാലും ഗ്രീഷ്മയുടെ കേസ് വല്ലാത്തൊരു ട്വിസ്റ്റിൽ നിന്ന് ട്വിസ്റ്റിലേക്ക് പോവുകയാണ്. ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഗ്രീഷ്മയ്ക്ക് നൽകിയത് ക്ലീൻ ചിറ്റ്. ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തപ്പോൾ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. പക്ഷേ കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് ഗ്രീഷ്മ പലവിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു. പോലീസ് ചോദ്യം ചെയ്താൽ എങ്ങനെ പെരുമാറണം എന്നുവരെ ഗൂഗിളിൽ നോക്കി കണ്ടെത്തിയിരുന്നു. എന്തായാലും ഗ്രീഷ്മയുടെ കുടുംബം ഒന്നാകെ ഇപ്പോൾ അകത്താവുന്ന അവസ്ഥയാണ്. ഗ്രീഷ്മയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു.